ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ വീണ്ടും നമ്മൾ കൃഷിപ്പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വെയിലിൻ്റെ നിഴലൊക്കെ കാണുമ്പോൾ, ഈ സൈഡിൽ കണ്ടില്ലേ എൻ്റെ നിഴൽ കണ്ടില്ലേ, നിഴലൊക്കെ കാണുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 10 മണിയായിന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, 7 മണിയാവുന്നേയുള്ളൂ, കാലത്ത് 7 മണിയാവുന്നേയുള്ളൂ. പക്ഷേ സൂര്യനൊക്കെ ഉദിച്ചു, പാടല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊല്ലത്തെ കൃഷിപ്പണികളൊക്കെ നമ്മൾ തുടങ്ങാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇതാ പാടത്തൊക്കെ കണ്ടില്ലേ, പാടത്തൊക്കെ പൂട്ടി, അതായത് ട്രാക്ടർ അടിച്ച്, ടില്ലറൊക്കെ അടിച്ച്, വരമ്പൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. വെള്ളമൊക്കെ ഉണ്ട് കുറേശ്ശെ. ഒരു 10 ദിവസത്തിനുള്ളിൽ പാടത്ത് വിത്ത് വിതയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കാർഷിക വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ പുത്തൻചാലാണ് ആ ഭാഗത്ത് കാണുന്നത്, അതിൻ്റെ ഉപചാലുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൽ വെള്ളം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കാണുന്നത്. പാടമൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതൊന്നും പാടത്ത് വിത്ത് വതച്ചതൊന്നും അല്ല കേട്ടോ ഈ പച്ചച്ച് നിൽക്കുന്നത്, അത് സാധാരണ നിലമൊരുക്കിയപ്പോൾ അതിൽ പുല്ലുകൾ വളർന്നതാണ്. ഇനി ഒരു ഏകദേശം ഒരു 10 ദിവസം മാക്സിമം അതിനിടയിൽ വിത്തൊക്കെ ഇട്ട് വിത്ത് വിതയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ സൂര്യൻ കുറച്ച് മറഞ്ഞു മറഞ്ഞു എന്ന് വെച്ചാൽ മേഘങ്ങൾ വന്നു, അതാണ് ഇപ്പോൾ ഒന്ന് വെയിൽ കുറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ നടക്കാം. അങ്ങനെ നമ്മളിന്ന് പാടം നോക്കാനായിട്ട് വന്നു. വേറൊരു കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നില്ല, പാടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാനാണ് വന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാടം കെടുക്കുന്നുണ്ട്. നമ്മൾ കൃഷിപ്പണിയൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച വേണ്ട, ഒരു 7-8 ദിവസം, ഒരാഴ്ച മതി ശരിക്ക്. 28-ാം തീയതിയാണ് ഒക്ടോബർ 28-ാം തീയതിയാണ് വിത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ വെള്ളമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളം ഒഴുകി വരുന്ന ചെറിയ ഒരു തോടാണ് എൻ്റെ പുറകിൽ കാണുന്നത്, ഈ കാണുന്നത്. അതിൻ്റെ നേരെ അങ്ങേ അറ്റത്താണ് പുത്തൻചാല്, അവിടെ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ പാടത്തിൻ്റെ ഒരു അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയ്യോ, വരമ്പൊക്കെ സെറ്റായിട്ട് വരുന്നുള്ളൂ, അത് കാരണമാണ് ഞാൻ വീഴാൻ പോയത്. അപ്പോൾ കണ്ടാ, അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. നോക്കത്താ ദൂരത്തോളം കോടന്നൂർ പാടം ഇങ്ങനെ പരന്ന് കെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളൊരു കൈക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ചെറുതല്ല, വലിയൊരു കൈക്കോട്ട്. എന്തെങ്കിലും വല്ല അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ചെയ്തു, ഇതിലൂടെയാണ് വെള്ളം വരുന്നത്. പക്ഷേ ആ ദ്വാരം അല്ലെങ്കിൽ കഴ അല്ലെങ്കിൽ ഓവ് എന്നൊക്കെ പറയുന്ന സംഭവം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ വടി കൊണ്ടുവന്ന് നാളെ കുത്തി നോക്കണം, അപ്പോഴാണ് വെള്ളം കൃത്യമായിട്ട് അതിൽ കൂടെ വരുള്ളൂ. ഇപ്പം അത് അടഞ്ഞു കിടക്കുകയാണ് മഴക്കാലത്ത്. ഇതാ കണ്ട, ഇവിടെ നിന്നാണ് വെള്ളം വന്ന് ഇതിലൂടെ ഇതിൻ്റെ അടി കൂടെ ഒഴുകി ഇപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പോൾ നാളെ വന്ന് അത് ശരിയാക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പണ്ടുമ്മ ചാലിൽ നിന്നുള്ള പുല്ലും ചണ്ടിയൊക്കെ വാരിയിട്ടിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
വെയിൽ നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്, സമയം കൃത്യം 8:08. അങ്ങനെ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു, അപ്പോൾ പോവാണ്. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. കുളിർത്തന്നൽ എന്നൊക്കെ പറയില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു കുളിർത്തന്നൽ. അത്യാവശ്യം വെയിൽ വന്ന് തുടങ്ങുന്നു. വെയിൽ വന്നു തുടങ്ങാന്ന് പറഞ്ഞ കാലത്ത് തന്നെ വന്നു തുടങ്ങി, പക്ഷേ കാഠിന്യം കൂടിക്കൂടി വരുന്നു. ഇനിയിപ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. അതിനു മുൻപ് കഴിഞ്ഞ കൊല്ലം എൻ്റെ വീഡിയോസിന് തന്ന അതേ ശ്രീകാര്യത ഇക്കൊല്ലം തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു.